ഹലോ കൂട്ടുകാരെ, ജുറാസിക് വേൾഡിന്റെ കേസ് തിയറി സീസൺ ടുവിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സീസൺ വണ്ണിൽ നമ്മൾ ലാസ്റ്റ് കണ്ടത് എന്താണ്, കെഞ്ചിയും ഡാരിയസും സാമിയും ബെന്നും യാസും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു ഷിപ്പിൽ കയറിയേക്കാണ്. എന്നിട്ട് ഈ ഒരു ബ്രുക്ക്ലിന്റെ മരണവും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് അന്വേഷിക്കാനായിട്ട് ഇവർ ആഴ്ചകളോളായിട്ട് ഈ ഒരു കടലിലാണ്, അതായത് ഈ ഒരു ഷിപ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഷിപ്പിലുള്ളവർ ആർക്കും ഇവരിതിൽ യാത്ര ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവരിതിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്നും അറിയില്ല. ഈ ഒരു ഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡൈനോസറുകളെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഡൈനോസറുകൾ കൂടുകളിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഡാരിയസും കൂട്ടരാണെന്നുണ്ടെങ്കിൽ അത് ഇന്ന ഡൈനോസർ ആണെന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ കെഞ്ചി ആണെന്നുണ്ടെങ്കിൽ ആകെ സമനില തെറ്റിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ്. അതായത് ഇവരിൽ നിന്നൊക്കെ ഒരു അകലം പാലിച്ചുകൊണ്ട് അവൻ ഒറ്റയ്ക്കാണ് എപ്പോഴും നിൽക്കുന്നത്. അവൻ വിഷമിച്ച് നിൽക്കുന്നത് നമ്മുടെ യാസ് കാണുന്നുണ്ട്. യാസ് അങ്ങനെ നമ്മുടെ കെഞ്ചിയുടെ അടുത്ത് ഈ ഒരു കാര്യം സംസാരിക്കാൻ തന്നെ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. ഇവരെല്ലാവരും വർത്തമാനം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കെഞ്ചി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഷിപ്പിന്റെ ഇവരൊളിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തോട്ടേക്ക് കയറി വരുന്നുണ്ട്. കെഞ്ചി ഇവരുടെ അടുത്ത് വരുമ്പോഴൊക്കെ വളരെ ഹാപ്പി ആയിട്ട് അഭിനയിക്കുന്നത് പോലെയൊക്കെ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ബ്രുക്ക്ലിന്റെ കാര്യം ഓർത്തിട്ടും അവൻ്റെ അച്ഛൻ്റെ കാര്യം ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും വികാസങ്ങളും എല്ലാം ഓർത്തിട്ട് അവൻ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനൊന്നും പുറത്ത് കാണിക്കാതെ ഇവരുടെ അടുത്തൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, പ്രത്യേകിച്ച് യാസിന്. കെഞ്ചിക്ക് ഒരു സങ്കടവുമില്ല, അല്ലെങ്കിൽ കെഞ്ചി അങ്ങനെയാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മുന്നിലും. പക്ഷേ ഇത് കണ്ടിട്ട് നമ്മുടെ യാസ് കെഞ്ചിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയുക, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയുക, അതൊരു റിലീഫും കാര്യങ്ങളൊക്കെ നിനക്ക് ഉണ്ടാക്കുന്നൊക്കെ പറയുമ്പോഴും അവൻ അപ്പോഴും പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ലാന്ന്. പക്ഷേ അവൾ സീരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ തേടിയിട്ട് ആ ഒരു ഷിപ്പിൽ ഇവർ ഒളിച്ച് താമസിക്കുകയാണല്ലോ, ആ ഒരു കാർഗോ ബോക്സിൽ നിന്ന് പുറത്തു പോയിട്ട് അവൻ ഫുഡ് അന്വേഷിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ കെഞ്ചി ആണെന്നുണ്ടെങ്കിൽ ഒളിച്ചും പാത്തും ഓരോരോ കണ്ടെയ്നേഴ്സിൻ്റെ ഇടയിലൂടെയൊക്കെ ആരെങ്കിലും ആ ഷിപ്പിലെ വർക്കേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പതിയെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെ കാണുന്നുണ്ട്, ഒരു സെക്യൂരിറ്റിയെ കൂടെ പോകുന്നുണ്ട്. കെഞ്ചി ആണെന്നുണ്ടെങ്കിൽ ഒരു ഡൈനോസർ കൂടിനെ അള്ളി പിടിച്ച് കിടക്കുകയാണ്. എന്നിട്ട് അവൻ ആ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ മുകളിലായിട്ട് ഒരു ബ്രിഡ്ജിൽ, അതായത് ക്യാപ്റ്റൻ്റെ റൂമിൽ ഒരാൾ നിന്നിട്ട്, അതായത് ക്യാപ്റ്റൻ തന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കുന്നവൻ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവൻ പോയി നോക്കുമ്പോൾ അവിടെ കുറേ ലേസ് പാക്കറ്റ് പോലെ എന്തൊക്കെയാ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇരിക്കുന്നവൻ കാണുന്നുണ്ട്. അയാൾ കാണാണ്ട് അവൻ ആ ഒരു ക്യാബിൻ ക്രൂവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതെടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവിടെ ഒരു സോളാർ പവർ ബാങ്കും കൂടി ഉണ്ടായിരുന്നു, അതും അവൻ എടുക്കുന്നുണ്ട്. ഇവരുടെ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഒട്ടും ചാർജ് ഇല്ല എന്നൊക്കെ നമ്മുടെ ബെന്നും ഡാരിയസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അത് അവന് ഓർമ്മ വന്നപ്പോഴാണ് അവൻ ഇതെടുത്തത്. ഇതൊക്കെ എടുത്തിട്ട് അവൻ പാത്തും പമ്മിയിട്ടും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ക്യാപ്റ്റൻ്റെ പേര് ലാങ് എന്നാണ്, പുള്ളിക്കാരൻ ആ ഒരു ക്രൂവിൻ്റെ ക്യാബിൻ ക്രൂവിൻ്റെ ഉള്ളിലോട്ട് വരികയാണ്. കെഞ്ചിക്ക് അവിടെ നിന്ന് ഒരു ന്യൂസ് കിട്ടുന്നുണ്ട്, കബ്രേരാസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഈ ഒരു ഡൈനോസർ സ്മഗ്ലിംഗിന് ഈ ഒരു കബ്രേരാസിൻ്റെ ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവൻ അവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അവനങ്ങനെ നേരെ ഇവരുടെ അടുത്തേക്ക് പോവാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. രണ്ടടേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലേസും പാക്കറ്റ് പോലത്തെ ആ ഒരു ഭക്ഷണ പദാർത്ഥത്തിൻ്റെ പാക്കറ്റൊക്കെ കാണുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. അവരെല്ലാവരും ഓരോ പൊതി വെച്ചെടുത്തിട്ട് കഴിക്കുന്നുണ്ട്. ഇനി ആർക്ക് ഫോണ് ചാർജ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഈ ഒരു സോളാർ പവർ ബാങ്കും അവന് കൊടുക്കുന്നുണ്ട്. പിന്നെ കെഞ്ചി ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരം ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കയറിയപ്പോൾ ഒരു ന്യൂസ് കണ്ടായിരുന്നു, നമ്മുടെ കബ്രേരാസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അതായത് ഈ ഒരു ഡൈനോസർ സ്മഗ്ലിങ്ങിനുള്ള ഈ ഒരു ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊക്കെ പുറത്തായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ന്യൂസിൽ കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു. വളരെ ട്വിസ്റ്റഡ് ആയിട്ടാണ് അത് സംഭവിച്ചത്. മറ്റൊന്നുമല്ല, ഈ ഒരു ക്യാപ്റ്റനും കൂട്ടരും നമ്മുടെ ഈ പിള്ളേരിയിരിക്കുന്ന ആ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവരുടെ അടുത്തേക്ക് വന്നേക്കാണ് ഇവരെ പിടികൂടാനായിട്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറി മറിയുകയും ഈ ഒരു ഷിപ്പാണെന്നുണ്ടെങ്കിൽ തിരമാലകൾക്കിടയിലൊക്കെ പെട്ടിട്ട് ആകെ ആടി ഒലയുമ്പോൾ തന്നെ ഒരുപാട് ഡൈനോസറിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ താനെ തുറക്കുന്നുണ്ട്. ഡാരിയസ് അങ്ങനെ ഈ ഒരു കൂടുകളും മറ്റുമൊക്കെ അടയ്ക്കാനായിട്ട് ഇവരെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു ഷിപ്പിലെ ഒരു പ്രത്യേകത ഉണ്ട്, ഇതിൽ വളരെ ജോലിക്കാർ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ആൾബലവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കെഞ്ചി ആണെന്നുണ്ടെങ്കിൽ ഒരു പെട്ടി തുറന്ന് നോക്കുന്നുണ്ട് അവിടെ നിന്ന് തെറിച്ചു പോയിട്ടുള്ള, അതിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബംബിയുടെ മുട്ടകളായിരുന്നു. ശക്തമായിട്ടുള്ള ഇടിമിന്നലും മഴയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഒരുപാട് ഡൈനോസറുകളുടെ കൂടുകളൊക്കെ താനെ തുറക്കുന്നുണ്ട്, അനക്കങ്ങളും മറ്റുമൊക്കെ സംഭവിച്ചിട്ട്. അങ്ങനെ ഇവരെല്ലാവരും നോക്കുമ്പോൾ മജങ്കസോറസിനെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട് തുറന്നു കിടക്കുന്നുണ്ട്. ഒരു മജങ്കസോറസ് ആണെന്നെങ്കിൽ ചത്തു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയാളാണെന്നുണ്ടെങ്കിൽ, ഈ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മജങ്കസോറസിനെ ഒരുമിച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ ഒരെണ്ണത്തിനെ ഈ ഒരു മജങ്കസോറസ് കഴിച്ചതിന് ശേഷം, അതായത് കൊന്നതിന് ശേഷം, അവിടുന്ന് മജങ്കസോറസ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഈ കപ്പലിൽ എവിടെയോ ഉണ്ടെന്ന് തന്നെ ഇടി വെട്ടിയിട്ട്
കപ്പലിൻ്റെ ഒരു ഭാഗം തീപിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെട്ടിയും കാര്യങ്ങളും ബംബീസിൻ്റെ എഗ്സ് ഉള്ള ആ ഒരു പെട്ടിയും കാര്യങ്ങളൊക്കെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ സേവ് ചെയ്യാനായിട്ട് നമ്മുടെ കെഞ്ചിയും യാസും ശ്രമിച്ചുകൊണ്ടിരിക്കുക. സമയം ഡാരിയസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്യാപ്റ്റനെ സഹായിക്കുന്നുണ്ട് ആ ഒരു മജങ്കസോറസിനെ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു മജങ്കസോറസിനെ തെരഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഡാരിയസ് അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡൈനോസറിനെ കാണുന്നുണ്ട്. അവൻ അതിനെ തൊടാനായിട്ട് പോകുമ്പോഴത്തേക്കും ആ മജങ്കസോറസ് വന്നിട്ട് ഈ ഒരു കുഞ്ഞു ഡൈനോസറിനെ പിടിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടുകയാണ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു നമ്മുടെ ഡാരിയസിനുണ്ടായിരുന്നത്. കാരണം അവനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന്. ഇവനങ്ങനെ ഓരോ സ്ഥലത്തും പോയി നോക്കുകയാണ് ഈ ഒരു ഡൈനോസറിനെ കണ്ടുപിടിക്കാനായിട്ട്, ഈ ഒരു മജങ്കസോറസിനെ. പക്ഷെ അവിടെ എവിടെയും അവനെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയം നമ്മുടെ കെഞ്ചി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തീപിടുത്തത്തിൽ നിന്നൊക്കെ നമ്മുടെ ബംബീസിന്റെ എക്സ് ഒക്കെ സേവ് ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റനും ഡാരിയസും ആണെന്നുണ്ടെങ്കിൽ മജങ്കസോറസിന്റെ പിന്നാലെയാണ്. ഈ ഒരു മജങ്കസോറസിനെ എങ്ങനെയെങ്കിലും കൂട്ടിലടയ്ക്കണം. അപ്പൊ നമ്മുടെ ഡാരിയസിന് ഒരു ഐഡിയ തോന്നുന്നു. ഡാരിയസ് അപ്പോൾ ഫോൺ എടുത്തിട്ട് ഒരു ഡൈനോസറിന്റെ ശബ്ദം ഉറക്കെ ഫോണിൽ വെക്കുകയാണ്. അത് ഫോളോ ചെയ്തിട്ട് ഈ ഒരു മജങ്കസോറസ് ആണെന്നുണ്ടെങ്കിൽ ഡാരിയസിന്റെ പിന്നാലെ കൂടിയേക്കാണ്. ഡാരിയസ് അങ്ങനെ ഓരോരോ കണ്ടെയ്നറിന്റെ ഇടയിലൊക്കെ പോയി ഒളിക്കും. എന്നിട്ട് ഈ ഒരു സൗണ്ട് കേൾപ്പിച്ചിട്ട് അതിനെ ഫോളോ ചെയ്യിപ്പിച്ചിട്ട് ഈ ഒരു കൂട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഈ മജങ്കസോറസിനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ട്രിക്ക് മനസ്സിലായി. ആ മജങ്കസോറസ് വന്നിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ തട്ടിത്തെറിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഡാരിയസ് ഒളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ എന്തോ ദൈവഭാഗ്യം എന്ന് പറയട്ടെ, കാലാവസ്ഥ വളരെ മോശമാകുകയും ഈ ഒരു ഡൈനോസർ ആണെങ്കിൽ തെന്നി വീണിട്ട് നേരെ കൂട്ടിലേക്ക് വീഴുകയാണ്. അപ്പം തന്നെ നമ്മുടെ ഡാരിയസ് ആ ഒരു കൂട് അടയ്ക്കുന്നുമുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ആ ക്യാപ്റ്റൻ ലാങ്ങിനാണെന്നുണ്ടെങ്കിൽ ഒരു മതിപ്പും കാര്യങ്ങളൊക്കെ ഇവൻ്റെ അടുത്ത് തോന്നുന്നു. പെട്ടെന്നാണ് ബംബീസിൻ്റെ എക്സ് ഒക്കെ ആ ഒരു ഷിപ്പിൽ നിന്ന് പുറത്തോട്ട്, അതായത് കടലിലേക്ക് വീണത്. കൂട്ടത്തിൽ അതിൻ്റെ പിന്നാലെ നമ്മുടെ കെഞ്ചിയും എടുത്ത് ചാടിയിട്ടുണ്ട് ആ ഒരു ആഴക്കടലിലേക്ക്. അപ്പോൾ ആ ക്യാപ്റ്റൻ്റെ അടുത്ത് നമ്മുടെ ഡാരിയസ് പറയുന്നുണ്ട്, ആ ലൈഫ് ബോട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരണമെന്ന്. പക്ഷെ ആദ്യം നമ്മുടെ ഈ ഒരു ക്യാപ്റ്റൻ മടിച്ചെങ്കിലും പിന്നീട് ക്യാപ്റ്റൻ്റെ കൂട്ടാളി പറയുന്നുണ്ട്, അവർ നമ്മളെ സഹായിച്ചതല്ലേ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാപ്റ്റനാണെന്നുണ്ട് ആ ഒരു ലൈഫ് ബോട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കെഞ്ചിയും അതുപോലെ തന്നെ ആ ഒരു കേസും അവർ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് കടലിൽ നിന്ന് വലിച്ചു കയറ്റുന്നുണ്ട്. ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ചു കെഞ്ചിയെ അവർക്കു എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കേസ് ഇങ്ങനെ സമുദ്രത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ പിടിച്ചു കയറിയിട്ട് നമ്മുടെ കെഞ്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അവർ ആ ഒരു ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബെൻ ആണെന്നുണ്ടെങ്കിൽ ബംബീസിൻ്റെ എങ്കിലെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് നോക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെ ആയിരുന്നു, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. പിന്നെ അങ്ങനെ ബ്രുക്ക്ലിൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്, അതിലൊരു മെസ്സേജ് വരുന്നുണ്ട്. അതൊരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ വന്നിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈനോസർ ലിബറേഷൻ നോ എന്ന് പറയുന്ന DLN എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഒരു വീഡിയോ മെസ്സേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ബെന്നിൻ്റെ കിളി പോകുന്നുണ്ട്. മറ്റൊന്നുമല്ല, മെസ്സേജ് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മുടെ ബ്രുക്ക്ലിനെ കാണാനായിട്ട് ബെന്നിന് പറ്റുന്നുണ്ട്. ബെന്നെ അത് നിന്നിട്ട് സൂം ചെയ്ത് നോക്കുന്നുണ്ട്, അത് ബ്രുക്ക്ലിൻ തന്നെയാണെന്ന് ഉറപ്പിക്കാനായിട്ട്. അവനകം ഞെട്ടിപ്പോവാണ്. ആ ഒരു വീഡിയോൻ്റെ ആ ഒരു ഡൈനോസറിൻ്റെ മുഖംമൂടി വരിച്ചിട്ടുള്ള ആളുടെ പുറകിലായിട്ട് നമ്മുടെ ബ്രുക്ക്ലിനെ കാണാനായിട്ട് ബെന്നിന് പറ്റുന്നുണ്ട്. ബെന്നെ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഫസ്റ്റ് എപ്പിസോഡ്, സീസൺ 2 ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തായിരിക്കും സംഭവിക്കുക? ബ്രുക്ക്ലിൻ ആരാണ്? ശരിക്കും ബ്രുക്ക്ലിൻ മരിച്ചിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണെന്ന് ഏകദേശമൊക്കെ നമുക്ക് ഉറപ്പായിട്ടുണ്ട്. അത് സീസൺ 1 അവസാനിക്കുമ്പോഴും നമുക്ക് അറിയാനായിട്ട് പറ്റും. പക്ഷേ ഇനി എന്തൊക്കെ നടക്കും, എന്തൊക്കെ ലെവലിലേക്കാണ് ഈ ഒരു കഥ മുന്നേറുക എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതേ നേരത്ത് നമ്മുടെ പാർട്ട് 2, അതായത് എപ്പിസോഡ് 2 ആയിട്ട്, സീസൺ 2 എപ്പിസോഡ് 2 ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.